ഇന്ന് എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബിൽ അഥവാ പൗരത്വ ഭേദഗതി ബിൽ ഈ ബില്ലിനെ കുറിച്ച് പല മാധ്യമങ്ങളും തെറ്റായ ധാരണകളും തെറ്റായ വാർത്തകളുമാണ് പ്രചരിപ്പിച്ച് കണ്ടുവരുന്നത് ഈ ബിൽ എന്താണ് ഇതിന്റെ പ്രവർത്തന രീതി എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് തത്വമൈ ന്യൂസ് എഡിറ്ററിൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള നമ്മോട് സംസാരിക്കുന്നു സർ ഇപ്പം ഈ മൂന്ന് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അതായത് ഹൈദവർ

കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബില്ല് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ രാജ്യമെമ്പാടും ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നിരവധി രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ സാമൂഹ്യ സംഘടനകളെന്ന് വിളിക്കുന്ന മതസംഘടനകളും മറ്റുമൊക്കെ ചേർന്നിട്ട് വളരെ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തങ്ങളുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഒന്ന് ഈ ബില്ലിനെ സംബന്ധിച്ച് പ്രധാനമായ ഒരു തെറ്റിദ്ധാരണ ഇവർ പരത്താൻ ശ്രമിക്കുന്നത് ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് നിലവിലുള്ള ആൾക്കാർക്ക് പോലും എതിരാണ് നാളെ എൻ്റെ പൗരത്വവും നഷ്ടപ്പെടാം അങ്ങനെ ഒരു ഭീതി സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു 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 കുപ്രചരണമാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും ഇത് നിലവിലുള്ള ഒരു പൗരത്വ ബില്ലിൻ്റെ ഒരു ഭേദഗതിയാണ് ഒരു ചെറിയ വിഭാഗത്തിന് അതിൻ്റെ നിയമങ്ങളിൽ കൊടുക്കുന്ന ഇളവുകൾ മാത്രമാണിത് ഇത് നിലവിലുള്ള ഒരു പൗരനെയും ഒരു ഇന്ത്യൻ പൗരനെയും അവൻ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മുസ്ലിം ആകട്ടെ അവനെ ഇത് ബാധിക്കുന്ന പ്രശ്നമേയില്ല അതാണ് ഇതിനകത്തെ ആദ്യം പറയാനുള്ള ഒരു കാര്യം നിലവിലുള്ള ഒരു പൗരനെയും ഇത് ബാധിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നൊരു കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ ഈ ബില്ലിൽ ഭേദഗതി ബില്ലിൽ അമിത്ഷാ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് വന്ന ഒരാൾക്കും ഈ നിയമങ്ങളൊന്നും ഈ നിയമം ബാധകമാകുന്നില്ല ഇതിൻ്റെ ഇളവ് ലഭിക്കില്ല അവൻ ഹിന്ദു ആവട്ടെ ഹിന്ദു അഭയാർത്ഥിയാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ആർക്കും ഈ ഇളവുകൾ ലഭിക്കുന്നില്ല മൂന്നാമത്തെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇതുകൊണ്ട് നിലവിൽ ഇവിടെ രാജ്യത്തുള്ള മുസ്ലിം അഭയാർത്ഥികൾ പൂർണ്ണമായിട്ട് പിന്തള്ളപ്പെടുവെന്നാണ് അതും തെറ്റാണ് അവർക്ക് നിലവിലുള്ള നിയമപരമായ വഴികളിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനും ആ അപേക്ഷ പരിഗണിക്കപ്പെടാനും അർഹതയുള്ളവരാണ് മനസ്സിലായില്ലേ പതിനൊന്ന് വർഷം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവരെ ഇത് മറ്റൊരു തരത്തിൽ ബാധിക്കുന്നില്ല ഈ ഒരു ചെറിയ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് കൂടുതൽ ഇളവ് ലഭിക്കുന്നു അഞ്ചു വർഷം മതി ആറു വർഷം മതി അങ്ങനെയുള്ള രീതിയിലുള്ള ഇളവുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രത്യേകത അല്ലാതെ നിലവിലുള്ള പൗരന്മാരെയോ ഇവിടുത്തെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയോ ഒന്നും ബാധിക്കുന്ന വിഷയമേ അല്ല ഇതെല്ലാം കുത്തി പല കാര്യങ്ങൾ കൂട്ടിക്കൊഴച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയും ഒരു കലാപവും ഒക്കെ ഉണ്ടാക്കാൻ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമമാണ് പലരും നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ ഇത് പറയേണ്ടി വരുന്നത് മറ്റൊരു പ്രധാന കാര്യം ഇത് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് പൗരത്വവും അഭയം കൊടുക്കുന്നതിന് രണ്ടിൻ രണ്ടാണ് അതിവിടെ ഒരു ചർച്ചയിലും ആരും പറയുന്നു കേട്ടിട്ടില്ല നമ്മളുടെ എന്ന് പറയുന്ന ഒരു പുരാതന സംസ്കൃതിയാണ് പത്തയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ സംസ്കൃതിയാണ് ഒരു ധാരയാണ് ആ രാജ്യത്ത് പല ആൾക്കാർ പല സമയത്തും വന്നിട്ടുണ്ട് അവരെ എല്ലാം നമ്മൾ കൈനീട്ടി ഇവിടെ സ്വീകരിച്ചിട്ടുമുണ്ട് അവരെല്ലാം ഈ രാജ്യത്തെ സംസ്കാരവും ഈ രാജ്യത്തെ ജീവിത രീതിയുമായിട്ടൊക്കെ ഇഴുകിച്ചേർന്ന് പോയിട്ടുമുള്ളവരാണ് ആ ആധുനിക കാലത്തെടുത്താൽ തന്നെ ജൂതന്മാരെ ഓടി വന്നപ്പോൾ അവരെയും നമ്മളാണ് കൈനീട്ടി സ്വീകരിച്ചത് ഒരുപക്ഷെ താങ്കൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ മാത്രമല്ല ഉള്ളത് നമ്മുടെ നാട്ടിൽ ബർമയിൽ നിന്നുള്ള അഭയാർത്ഥികളുണ്ട് ഭൂട്ടാനിൽ നിന്നുള്ള അഭയാർത്ഥികളുണ്ട് നേപ്പാളുണ്ട് ചൈനയിൽ നിന്നുള്ളവരുണ്ട് എന്തിനേറെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ട് എന്തിനേറെ പറയുന്നു ഇവിടെ പാലസ്തീനി അഭയാർത്ഥികളുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം ഇരുന്നൂറോളം പാലസ്തീനി അഭയാർത്ഥികൾ ഇന്ത്യയിൽ കഴിയുന്നുണ്ട് നാനൂറോളം സൊമാലിയൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ കഴിയുന്നുണ്ട് സൊമാലിയയിൽ നിന്ന് എല്ലാം വിട്ട് ഓടി വന്നു അവർക്കെല്ലാം നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ അഭയം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം പൗരത്വം കൊടുക്കുക എന്നുള്ളതല്ല ഇത് രണ്ടിന് രണ്ടാണ് ആരെയും നമ്മൾ പുറത്താക്കുകയല്ല അവർക്ക് അഭയം കൊടുക്കുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ താങ്കൾക്കൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ താങ്കൾ എൻ്റെ വീട്ടിൽ വരുന്നു എൻ്റെ വീട്ടിൽ താമസിക്കുന്നു താങ്കളുടെ ക്രൈസിസ് സോൾവ് ആയ ശേഷം താങ്കൾ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നമ്മളെപ്പോഴും അഭയം കൊടുത്ത രാഷ്ട്രമാണ് ഇനിയും കൊടുക്കും അല്ലാതെ ഇവിടെ അസഹിഷ്ണുതയല്ല നടക്കുന്നത് മറിച്ച് പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു ഘട്ടമാണ് മറ്റൊരു കാര്യമാണ് ഈ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയാണ് തുടങ്ങുന്നത് താങ്കൾ ചോദിച്ച എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലെ ഈ വിഭാഗങ്ങളെന്ന് അത് നമുക്ക് ചരിത്രപരമായ നമ്മളുടെ ഒരു ദൗത്യമാണ് നമ്മളുടെ രാജ്യത്തുനിന്ന് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇവിടുന്ന് തന്നെ പോയ ഭാരതീയർ ആയ ആൾക്കാർ തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും കാര്യം നമ്മൾ പറയുമ്പോൾ എങ്ങനെ അഫ്ഗാനിസ്ഥാൻ എന്ന് ചോദിച്ചു പോയ ഇന്ത്യക്കാർ തന്നെയാണ് കാബൂളിലും ഒക്കെ കഴിയുന്ന സിഖ് വംശജരും ഹിന്ദുക്കളുമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ കച്ചവടക്കാരൊക്കെ ആയിട്ട് പോയതാണ് വിഭജനത്തിൻ്റെ സമയത്ത് പെട്ടുപോയ ആൾക്കാരാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് പകരം എളുപ്പമായതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ഓടിപ്പോയ ആൾക്കാരാണ് അങ്ങനെ അവിടെ പെട്ടുപോയ ന്യൂനപക്ഷങ്ങളാണ് അവരോട് നമുക്ക് തീർച്ചയായിട്ടും ഒരു കടപ്പാടുണ്ട് നമുക്ക് ചരിത്രപരമായ ഒരു ദൗത്യം ഒരു കടമ നമ്മളെ ഉണ്ട് അതേപോലെ ഒരു നമ്മളുടെ അതിർത്തി രാഷ്ട്രമല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം കുടുക്കിപ്പെടുന്നത് നമ്മൾ കണ്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ നൂറ്റിയാറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് കാരണം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ ഭൂവിഭാഗം ഔദ്യോഗികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതാണ് നമ്മളുടേതാണ് തന്നെ ആ അതിർത്തിയും നമ്മളുടേതാണ് അതിപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ല ഉള്ളൂ താമസിയാതെ അത് നമ്മളുടെ നിയന്ത്രണത്തിൽ വരേണ്ട പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും നമ്മളുടെ അതിർത്തി പ്രദേശമാണ് പാർലമെൻറ്റിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ എങ്ങനെ വരും അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഭൂപ്രദേശത്തെ പാകിസ്ഥാൻ്റെ ക്ലെയിം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു കുടുക്കിലും കൂടെ ഈ ചർച്ചയിൽ ഇവർ ചെന്ന് പെട്ടു എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ നിരവധി തെറ്റിദ്ധാരണകളുള്ള ഒരു ഒരു അതിൻ്റെ പേരിൽ ഒത്തിരി കുപ്രചരണങ്ങൾ നടക്കുന്നുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും അപ്പം ബംഗ്ലാദേശ് ഇതിന് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ മന്ത്രി സന്ദർശനം വരെ റദ്ദാക്കിയിരിക്കുന്നു അതുപോലെ ആ ധാക്ക വെന്യൂ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ബംഗ്ലാദേശ് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള ഇത്തരം തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഇതിനെ കാണാൻ അതെ അതെ ബംഗ്ലാദേശ് മാത്രമല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും വളരെ ശക്തമായിട്ട് ഇതിന്റെ പുറകെ വന്നിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ഈ രണ്ട് രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ പീഡനം സംബന്ധിച്ച വാർത്തകൾ പലപ്പോഴും അറിയപ്പെടാതെ പോകുന്നുണ്ട് ആ വാർത്തകൾക്കും ആ സംഭവങ്ങൾക്കും അന്താരാഷ്ട്ര ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനും കൂടി ഇൻഡയറക്റ്റ്ലി ഈ ഒരു ബില്ല് അതിന് കാരണമായിട്ടു കാരണമായിട്ടുണ്ട് നമുക്ക് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാ വലിയൊരു ഗണ്യമായ ഒരു വിഭാഗമായിരുന്നു പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ഇപ്പോൾ ഏതാണ്ട് രണ്ട് ശതമാനത്തേ താഴേ ഉള്ളൂ അവർ അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ബംഗ്ലാദേശിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് ശുദ്ധമായ തെറ്റാണത് അത് കാരണം ബംഗ്ലാദേശിലേക്ക് ഓടിപ്പോയിട്ടുള്ളവർ അല്ലെ ആരും ബംഗ്ലാദേശിലേക്ക് ഓടിപ്പോയിട്ടില്ല യഥാർത്ഥത്തിൽ എഴുപത്തൊന്നിലെ യുദ്ധകാലത്ത് ബംഗ്ലാദേശും വേറൊരു ഭാഗമായി മാറിയപ്പോൾ താനെ ഈ ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് അത് കുറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാനിലെ ജനസംഖ്യ ഹിന്ദു ജനസംഖ്യ രണ്ട് എത്തി നിൽക്കുന്ന രണ്ട് ശതമാനത്തിൽ താഴെ എത്തി നിൽക്കുന്നതിന് വലിയ വിശദീകരണങ്ങളൊന്നുമില്ല എത്ര പേർ അഭയാർത്ഥികളായി പോയി എത്ര പേർ രക്ഷപ്പെട്ടു പോയി എത്ര പേർ മതം മാറി എന്നൊക്കെ പറഞ്ഞാലും ഇത്രയും കുറഞ്ഞത് തീർച്ചയായിട്ടും അവിടെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സിഖുകാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനത്തിൻ്റെ വ്യക്തമായ കാരണമാണ് അത് കാരണം മാത്രമാണ് അവിടുത്തെ ഒരു ഒരു ബ്ലാക്സ്വമി ലോയുണ്ട് അതായത് പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞാൽ ആരെയും ആർക്കും പിടിച്ച് അകത്തിടാം ഒരാളുടെ പരാതി മതി വേറൊരാളെ അകത്തിടാൻ വളരെ ക്രൂരമായ പരാ സ്ത്രീകൾ ഉൾപ്പെടെയാണ് അതിൻ്റെ പേരിൽ അകത്താകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പതിനാല് വയസ്സുകാരി ഒരു പെൺകുട്ടിയെ സ്കൂൾ കുട്ടിയെയാണ് അതിൻ്റെ പേരിൽ ചാർജ് ചെയ്തത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോകൽ സ്ഥിരമായി തട്ടിക്കൊണ്ടുപോകൽ ഒരു സ്കൂൾ കുട്ടിയെ കഴിഞ്ഞ ആഴ്ചയാണ് തട്ടിക്കൊണ്ടുപോയത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും അവിടെ മതപീഡനം നേരിടുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പരിപാടികളിൽ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ ശക്തമായ ഇസ്ലാമിക തീവ്രവാദം പൊങ്ങി വരുന്ന ഒരു രാജ്യമാണ് അത് ഭാവിയിൽ വലിയ അപകടത്തിലേക്ക് എത്തുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഐ എസ് ഐയയുടെ ഒരു 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 പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് ബംഗ്ലാദേശ് മാറിയിട്ട് ഒത്തിരി കാലമായി ശരിക്കും ചരിത്രത്തിലെ ഒരു വലിയ ക്രൂരമായ തമാശയാണ് പാകിസ്ഥാൻ്റെ അടിച്ചമർത്തൽ സഹിക്കാൻ വയ്യാതെ ആണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായത് ലക്ഷക്കണക്കിന് ബംഗാളികളെയാണ് പാകിസ്ഥാൻ സൈന്യം അന്ന് അവിടെ കൊന്നൊടുക്കിയത് ആ യുദ്ധസമയത്ത് അങ്ങനെയാണ് ഇന്ത്യ ഇടപെടുന്നത് പക്ഷേ ഇന്ന് അതേ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികൾ മതം ഒന്നാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പാകിസ്ഥാനുമായി അടുക്കാനും പാകിസ്ഥാനിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കാനും തയ്യാറാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒരു കാര്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ നിയമം കാരണമായിട്ടുണ്ട് അതിൻ്റെ ഒരു അങ്കലാപ്പായിരിക്കണം ഇരു രാജ്യങ്ങൾക്കും ഹൈന്ദവ ജനവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ പൗരത്വ ശക്തമായ ആരോപണം ഉണ്ട് അതിന്റെ വാസ്തവം എന്താണ് തീർച്ചയായിട്ടും അത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ഇതാണ് ഒരു കാര്യത്തിൽ ഒരു നിയമത്തിൻ്റെ ഒരു പ്രത്യേക ഭേദഗതിയിൽ ചില പ്രത്യേക ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതി ഞങ്ങൾ ഉൾപ്പെട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരു ലോജിക്കാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളില്ല എന്നുള്ളതുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നാണ് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറയുന്ന പോലെ ഇത് ഹിന്ദു അനുകൂലവുമല്ല ഹിന്ദു അനുകൂലമാണെങ്കിൽ രണ്ട് കാര്യമുണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഹിന്ദു അനുകൂലമാണെങ്കിൽ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശ്രീലങ്കയിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഹിന്ദുക്കൾ ശ്രീലങ്കൻ അഭയാർത്ഥികളുണ്ട് അവർ മോസ്റ്റ്ലി ഹിന്ദൂസാണ് അപ്പോൾ തീർച്ചയായിട്ടും ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല ശ്രീലങ്ക എന്നൊരു പരാമർശം പോലുമില്ല മറുവശം നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മറ്റ് ഈ മൂന്ന് രാജ്യങ്ങൾ ഈ ഒരു ഇളവിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരവരുടെ ന്യൂനപക്ഷങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഇന്ത്യക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ശ്രീലങ്കൻ ഹിന്ദുക്കളെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അത് ഈ ഇളവിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല ഇത് മതപീഡനം നേരിടുന്നതിൻ്റെ പേരിൽ അഭയാർത്ഥികളായി ഇവിടെ എത്തിയിട്ട് ഇവിടെ പൗരത്വം വേണമെന്ന് ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള നിയമമാണ് മനസ്സിലായില്ലേ ശ്രീലങ്കയുടെ വിഷയമായാലും ടിബറ്റിൻ്റെ വിഷയമായാലും ഭൂട്ടാനിൽ നിന്നുള്ള അഭയാർത്ഥികളായാലും ഇവരെല്ലാം അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് പാർക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് മതാടിസ്ഥാനത്തിലുള്ള വിവേചനം കൊണ്ടല്ല ശ്രീലങ്ക നമുക്കെല്ലാവർക്കും അറിയാം ശ്രീലങ്കയിൽ മതാടിസ്ഥാനത്തിലുള്ള വിവേചനം അല്ല അവിടെ യുദ്ധത്തിന് കാരണമായത് അവിടെ വംശീയ വെറിയാണ് സിംഹളരും തമിഴരും തമ്മിലുള്ള വംശീയ വെറിയാണ് സിംഹളരിൽ ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് ബുദ്ധിസ്റ്റുകളാണ് കൂടുതലെന്നേ ഉള്ളൂ ശ്രീ തമിഴരിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിലും അതിലും ക്രിസ്ത്യാനികളും മറ്റും മതവിഭാഗങ്ങളും അപ്പം അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ടിബറ്റ് എടുക്കുക ടിബറ്റിലാണെങ്കിലും ചൈന മെയിൻലാൻഡിലുള്ളവരും ബുദ്ധിസവും ടാവോയിസവും ഒക്കെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ടിബറ്റിലും ആ വിഭാഗങ്ങളാണ് ബുദ്ധിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ അവിടെയും വംശീയ പ്രശ്നമാണത് അതായത് ടിബറ്റ് ഒരു പ്രത്യേക രാഷ്ട്രമാണ് എല്ലാ അർത്ഥത്തിലും സംസ്കാരം കൊണ്ടും ജീവിത രീതി കൊണ്ടും വിശ്വാസം കൊണ്ടും ഒക്കെ അവരെ അടിച്ചമർത്തി അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കി ആ രാജ്യം പിടിച്ചെടുക്കുകയാണ് ചൈന ചെയ്തത് പക്ഷേ അത് ഈ ഒരു പരിധിയിൽ വരുന്ന വിഷയമല്ല ഭൂട്ടാനിലും രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് അതും രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ സംഘടനകളാണ് അപ്പം ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല പക്ഷേ ഈ ഒരു ബില്ലിനെ എതിർക്കുക എന്നുള്ള ഒരൊറ്റ ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ചില ചോദ്യങ്ങൾ ആൾക്കാർ മുമ്പ് വെക്കുകയാണ് എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം ഇത് ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ടാണോ തീർച്ചയായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ടാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് അത് നമ്മൾ സത്യമായി പറഞ്ഞേ പറ്റുള്ളൂ ഇസ്ലാമിക രാജ്യങ്ങൾ ന്യൂനപക്ഷങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ രാജ്യങ്ങൾ അതായത് ഇസ്ലാമിക ഇപ്പോൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ പൗരത്വത്തിനല്ല നമ്മൾ പോകുന്നത് നമ്മൾ ജോലിക്കാണ് പോകുന്നത് അവിടെ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കണം അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അതിനെ ഈ വിഷയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതൊന്നും ശരിയല്ല ഈ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ അവരുടെ സ്വന്തം പൗരന്മാരെ അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനത്തിന് വിധേയമാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു അവർക്ക് ഒരു ശരി ചെയ്തു കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അതൊരു ചരിത്രപരമായ ദൗത്യം തന്നെയാണ് ഈ അഹമ്മദിയ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് ഈ ഈ രാജ്യങ്ങളിൽ അതായത് വിഭാഗങ്ങളിൽ പെടാത്ത വളരെ മോശമായി അഹമ്മദിയും തീർച്ചയായിട്ടും അതും അത് അടുത്തൊരു തെറ്റിദ്ധാരണയാണ് ഈ അഹമ്മദിയ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയാണ് അവരെ മുസ്ലിങ്ങൾ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര അഹമ്മദിയ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ നമ്മൾ ഈ ഇളവ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇന്ത്യയിലെത്തി ുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് മാത്രമല്ല അഹമ്മദിയാസ് പാരം ഇതിനകത്ത് ചരിത്രവും ഒരു വളരെ പ്രധാനമാണ് ചരിത്രപരമായി തന്നെ അഹമ്മദിയാസ് ഇന്ത്യാ വിരുദ്ധരാണ് ശരിക്കും അഹമ്മദിയാസ് ആണ് വളരെ ന്യൂനപക്ഷമായിരുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ജനനത്തിനൊരു പ്രധാന കാരണം അഹമ്മദിയ മുസ്ലിംസും കൂടാണ് അപ്പോൾ അഹമ്മദിയാസ് ഒരിക്കലും ഇന്ത്യ വരാൻ താല്പര്യപ്പെടുന്നില്ല നമ്മൾ അങ്ങോട്ട് പോവാൻ പോയി അവരോട് പൗരത്വം വേണമെന്ന് ചോദിക്കുന്നുമില്ല എന്നേ ഉള്ളൂ ഇവിടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർക്കാണ് ഈ നിയമം ബാധകം അതുകൊണ്ട് അതിനു മുമ്പിവിടെയില്ലാത്തവരെക്കുറിച്ച് ഈ നിയമത്തിൽ പ്രത്യേകിച്ച് എന്താണ് പറയാനുള്ളത് പറയേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത് ചൂണ്ടിക്കാട്ടുന്ന രോഹിയങ്ക മുസ്ലിംസിനെ കുറിച്ചാണ് ബർമയിൽ നിന്നുള്ള രോഹിഗ മുസ്ലിംസിന് എന്തുകൊണ്ട് നമ്മൾ അഭയം കൊടുക്കുന്നില്ല അതും ഈ പറയുന്നത് പോലെ അത് വേറെ ഒരു വലിയ വിഷയമാണ് ശ്രീലങ്ക മുസ്ലിംസുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് അത് അവർ ശരിക്കും ബർമ്മക്കാരല്ല അവർ ബംഗ്ലാദേശിൽ നിന്ന് പോയ ആൾക്കാരും ഉണ്ട് അതിൽ ബ്രിട്ടീഷ് കാലം തൊട്ട് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ബർമ്മ ബർമീസ് ജനതയെ എതിർത്ത ആൾക്കാരാണ് ഈ രോഹിങ്കാസ് അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ രോഹിങ്ക ഹിന്ദുക്കളും ഉണ്ട് വളരെ ന്യൂനപക്ഷമാു അപ്പം അന്ന് തൊട്ടേ ഇവർ തമ്മിലുള്ള വൈര്യമുണ്ട് ഇത് വംശീയമാണ് അല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിസ്റ്റുകൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു തികച്ചും തെറ്റാണ് ബർമ്മയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് വംശീയമായ വിദ്വേഷമാണ് ശ്രീലങ്ക പോലെ പിന്നെ ഈ രോഹിയങ്ക മുസ്ലിംസിന് തീവ്രവാദി സംഘടനകളുണ്ട് അവർ ബർമീസ് പട്ടാളത്തെ ആക്രമിക്കുന്നുണ്ട് അവർ ബംഗ്ലാദേശിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നിരവധി ആൾക്കാരെ കൊന്നിട്ടുണ്ട് പൊതുജനങ്ങളെ കൊന്നിട്ടുണ്ട് ആക്രമണങ്ങൾ മുജാഹിദീനാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ശ്രീലങ്കയിലും ഈ അക്രമാസക്തമായ ജ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വീട്ടിൽ കയറി താമസിപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല ശ്രീലങ്കൻ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമ്മൾ അഭയം കൊടു നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ മരണത്തിന് വരെ കാര്യ കാരണമായ ഒരു വംശീയ വിദ്വ വംശീയ ഹത്തിയ അല്ല വംശീയ ഇതാണ് നടന്നത് യുദ്ധമാണ് യുദ്ധമാണ് അവിടെ നടന്നത് അതുപോലെ അക്രമാസക്തരായ നിരവധി പ്രശ്നങ്ങളുള്ള മുജാഹിദീനുകൾ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാരാണ് രോഹിങ്ക മുസ്ലിംസ് അവർക്കിവിടെ ഇന്ത്യയിൽ അഭയം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ക്രമസമാധാന പ്രശ്നമാണ് കഴിഞ്ഞ മാസമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തന്നെ അവരുടെ ഒരു പ്രഭാഷണത്തിൽ പറയ പറഞ്ഞത് ബംഗ്ലാദേശിലെ രോഹിംഗാസിൻ്റെ സാന്നിധ്യം ഇവിടെ വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ ക്രമസമാധാനത്തെ ബാധിക്കുന്നുണ്ടെന്ന് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അവരെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ വിളിച്ച് പൗരത്വം കൊടുക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല ഒരു രണ്ടാം തരം പൗരന്മാരാകുമെന്നും ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഷ്ട്രീയമായി ഏത് സ്ഥാനത്തെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ മുസ്ലിങ്ങൾ എങ്ങനെയാണ് രണ്ടാം പൗര രണ്ടാം തരം പൗരന്മാരെന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും പൗരന്മാരായ എല്ലാവർക്കും തുല്യവസരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിലവിലുള്ള ഏത് പൗരനാണ് ഈ ബില്ലിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഭേദഗതിയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാവർക്കും എനിക്കും താങ്കൾക്കും എല്ലാവർക്കും നമുക്ക് തുല്യ അവസരമുള്ള തുല്യ അവസരം പ്രദാനം ചെയ്യുന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ലല്ലോ അപ്പം മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവിടെ രണ്ടാം തരം പൗരന്മാരാകുന്നത് വെളിയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ നിലവിലുള്ള മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷ അവകാശത്തെയും അവരുടെ അവസരങ്ങളെയുമാണ് ഒരു പക്ഷേ തട്ടിയെടുക്കാൻ പോകുന്നത് അല്ലാതെ ഇത് നിലവിലുള്ള മുസ്ലിങ്ങൾക്ക് എങ്ങനെ രണ്ടാം തരം പൗരന്മാരാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞു ഇതെങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രത്തെ രാഷ്ട്രീയമായ ഒരു 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 നീക്കമായിട്ട് മാറുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് മനസ്സിലായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഈ വിഷ ഭേദഗതിയിൽ മുസ്ലിങ്ങളുടെ പേരില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് മുസ്ലിം വിരുദ്ധമാകുന്നില്ല എന്ന് പറയുന്നത് പോലെ മറ്റെല്ലാ മതന്യൂനപക്ഷങ്ങളെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പൗരത്വം എളുപ്പത്തിലാക്കി കൊടുക്കുന്ന ഒരു ഭേദഗതിയാണ് അതെങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു നെഗറ്റീവ് പ്രൊപ്പഗൻഡ വേണം എന്ന് തീരുമാനിക്കുന്നു ആ പ്രൊപ്പഗൻഡയ്ക്ക് ആവശ്യമായ കുറേ വിഷയങ്ങൾ അവിടുന്നു ഇവിടുന്നു എടുത്തിടുന്നു കുറേ നാളത്തേക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊപ്പഗേൻഡയുടെ ഭാഗമാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങളും ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും ഒക്കെ ഒരേ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും തെറ്റാണത് കാരണം ഇവിടെ ഈ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നത് ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള പേരിലാണ് അതായത് ഒരു 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 കാലാകാലങ്ങളായി നമ്മൾ തുടർന്നു വന്ന ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ അപ്പീസ്മെൻറ്റ് പോളിസിയുടെ ഭാഗമാണതെല്ലാം പക്ഷേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ ഈ പൗരത്വ ബില്ലിനെ എതിർക്കുന്നത് അവർക്ക് ആരെയും വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ഞങ്ങൾക്ക് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇവിടെ അഭയാർത്ഥികൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ആസാം പ്രക്ഷോഭം പോലും ഉണ്ടായത് ആ ഒരു കാരണം പറഞ്ഞാണ് ഇപ്പോഴും അവർ പൗരത്വ ബില്ലിനെ എതിർക്കുന്നത് ഈ ബില്ല് ഭേദഗതിയുടെ മറവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾ ആസാമിൽ വന്നാൽ ആസാമിലെ തനതായ സംസ്കാരവും ജീവിത രീതിയും മാറിപ്പോകും എന്നുള്ള ഭീതിയിലാണ് അവരെതിർക്കുന്നത് അല്ലാതെ മുസ്ലിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു കാരണത്തിലല്ല അപ്പോൾ ഇത് രണ്ട് ടോട്ടലി രണ്ട് വിഷയങ്ങളാണ് പക്ഷേ രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ചാണ് പതിവ് പോലെ നമ്മുടെ മാധ്യമങ്ങളും നമ്മളുടെ പല ആൾക്കാരും ഇത് വ്യാഖ്യാനിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കലാപങ്ങളൊന്നുമില്ല മറ്റേത് എപ്പോഴും ഒരു മാസത്തിൽ ആറുമാസത്തിലൊരിക്കൽ എവിടെങ്കിലുമൊക്കെ കലാപങ്ങളുടെ വാർത്തകൾ വരുമായിരുന്നു ഇപ്പോൾ കലാപങ്ങളില്ല രാജ്യം ഒരു പുരോഗതിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ എടുത്തു വെച്ച് രാജ്യത്ത് ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ ചിലരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയിക്കേണ്ടി വരും സിറ്റിസൻസ് സിറ്റിസൺഷിപ്പ് അമെന്റ് ബിൽ അതിന്റെ വിശദാംശങ്ങളാണ് പത്തുമൈസ് പിള്ളോട് വിശദീകരിച്ചത് ഇത് ശരിക്കും തെറ്റിദ്ധാരണാപരമായി വാർത്തകൾ പഠിച്ചുവിടുന്ന മാധ്യമങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കാരണം സാർ പറഞ്ഞതാണ് അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ ശരിയായ വസ്തുത അതാണ് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒതുക്കി വെച്ച് മൂടി വെച്ച് ആണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത് സി എ ബി എന്നാൽ അത് പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സംരംഭമാണ് ഒരു പ്രത്യേക നിയമമാണ് അത് നിയമമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അതിൽ ഒപ്പിട്ടു പുതിയ ഒരു ഭാരതത്തിനായി ഒരു ഐക്യത്തിന്റെ ഒരു കാഷ്ളമാണ് സി എ ബിയിലൂടെ മുഴങ്ങി നിൽക്കുന്നത്